ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധികാരം കയ്യിലുണ്ടായിരുന്ന രാജവംശമായിരുന്നു ചോളന്മാരെന്ന് പറയുന്നത്. ഈ ചോളന്മാർക്കിടയിൽ ആദിത്യ കരികാലനും രാജരാജ ചോളനുമെല്ലാം ഒരു വജ്രായുധമുണ്ടായിരുന്നു. പേര് സൂചിപ്പിക്കും പോലെ ഇതൊരു ആയുധമല്ല, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു യോദ്ധാവ്. ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിലും അയാളൊരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജവംശത്തിൽപ്പെട്ട ആളോ എന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഒരു അനാഥനായിരുന്നു വല്ലവരായൻ വന്ധ്യത്തേവൻ. എങ്ങനെ നോക്കിയാലും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വല്ലവരായൻ വന്ധ്യത്തേവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ആദിത്യ കരികാലൻ്റെയും രാജരാജ ചോളൻ്റെയും സഹോദരിയും അതിബുദ്ധിമതിയുമായ കുന്തവൈ പിരട്ടിയാർക്കിടയിലും അതുപോലെ അനാഥനായ ഈ ഒരു വല്ലവരായൻ വന്ധ്യത്തേവനിടയിലും പ്രണയമുണ്ടായതും ഇവർ രണ്ടുപേരും വിവാഹം ചെയ്തതും. എന്നാലും എന്താണ് ഇത്ര പ്രാധാന്യം ഈ ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്നത്? മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഈ ഒരു കഥാപാത്രം ചെയ്ത ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെട്ടത് ചോള സാമ്രാജ്യത്തിലുള്ള ഒരുപാട് പേരുടെ ജീവനും അതുപോലെ ചോള രാജാക്കന്മാരുടെ സിംഹാസനവുമായിരുന്നു. നമുക്ക് കേട്ടു നോക്കാം വല്ലവരായൻ വന്ധ്യത്തേവനെ കുറിച്ച്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വല്ലവരായൻ വന്ധ്യത്തേവൻ എന്ന ഈ ഒരു യോദ്ധാവ്, ആ യോദ്ധാവിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ചും കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ, ചരിത്രം ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാമെന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൽക്കി കൃഷ്ണമൂർത്തി ചരിത്രത്തെ വളരെ ജെനുവിനായിട്ട് ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് വല്ലവരായൻ വന്ധ്യത്തേവൻ എന്ന ഈ ഒരു യോദ്ധാവിൻ്റെ യാത്രയിലൂടെയാണ്. ഈ കഥയിൽ പുള്ളിക്കാരനെ ചിത്രീകരിച്ചിരിക്കുന്നത് ധീരനായിട്ടുള്ള ഒരു നല്ല പ്രായമൊക്കെ ചെന്ന ഒരു വാർ ഹാർഡൻഡ് ആയിട്ടുള്ള യോദ്ധാവായിട്ട് മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. ചെറുപ്പക്കാരനെന്ന് പറയുമ്പോൾ വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ, എപ്പോഴും ഹാപ്പി ആയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഏതൊരു സാഹസികതയിലേക്കും ചാടാനായിട്ട് യാതൊരുവിധ മടിയുമില്ലാത്തൊരാൾ. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് തന്നെ ഇയാളുടെ ഒരു യാത്രയിലൂടെയാണ്. യാത്ര എന്ന് പറയുമ്പോൾ ആ യാത്രയിൽ പലവരുടെ ഗൂഢാലോചനകൾ വരുന്നുണ്ട്, പല ആളുകളുടെ വഞ്ചനകൾ വരുന്നുണ്ട്, വന്ധ്യത്തേവൻ്റെ പ്രണയം വരുന്നുണ്ട്. വന്ധ്യത്തേവന് അരുൾമൊഴി വർമ്മനോടും അതുപോലെ തന്നെ ഈ ഒരു ആദിത്യ കരികാലനോടുമുള്ള സ്നേഹം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമോഷനിലൂടെ ഈ ഒരു യാത്ര, അതാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് കാർത്ത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ബിഹേവിയർ കണക്കാണ് വല്ലവരായൻ വന്ധ്യത്തേവൻ്റേതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കോമഡി കളിച്ച് കിടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. ചരിത്രത്തിലേക്ക് പോകുമ്പോൾ വല്ലവരായൻ വന്ധ്യത്തേവൻ എന്ന് പറയുന്നത് ചോളന്മാരുടെ സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ്. സൈന്യാധിപനെന്ന് പറയുമ്പോൾ ചോള സൈന്യത്തിൻ്റെ ശ്രീലങ്കൻ ഫ്രണ്ട് ആർമി, അതായത് ശ്രീലങ്ക ഭാഗത്തുള്ള ആർമിയും സദേൺ ഭാഗത്തുള്ള ആർമിയുടെയും സർവ്വ സൈന്യാധിപനാണ്, സേനാധിപതിയാണ് ഈ ഒരു വല്ലവരായൻ വന്ധ്യത്തേവൻ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ട് തൻ്റെ ട്രൂപ്പുകളെ കമാൻഡ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത എബിലിറ്റി ഈ ഒരു വ്യക്തിക്കുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ അധീനതയുള്ള സ്ഥലങ്ങളെ അറിയപ്പെട്ടിരുന്നത് വല്ലവരായ നാടെന്നായിരുന്നു. അതായത് ഇയാളുടെ പേരിലാണ് ആ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ മുന്നോട്ട് പോകുന്നത് വന്ധ്യത്തേവൻ്റെ യാത്രയിലൂടെയാണെന്ന്. ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുമ്പോൾ ഒരിക്കൽ വന്ധ്യത്തേവൻ ചില ആളുകളുടെ സംഭാഷണം കേൾക്കാനിടയായി. ഈ ഒരു ചോളന്മാർക്കിടയിൽ വരുന്ന ചീഫുകളായിട്ടുള്ള പഴുവെട്രിയാർമാർക്കിടയിലുള്ള ഒരു ചർച്ചയായിരുന്നു. വന്ധ്യത്തേവൻ വളരെ ശ്രദ്ധിച്ച് ആ ഒരു ചർച്ച ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു. കാരണം ആ ചർച്ചയിൽ പരാമർശിക്കുന്നതിൽ കൂടുതലും തൻ്റെ യുവരാജാവും സുഹൃത്തുമായ ആദിത്യ കരികാലനെക്കുറിച്ചും അതുപോലെ തൻ്റെ സുഹൃത്തായ രാജകുമാരൻ അരുൾമൊഴി വർമ്മൻ അഥവാ രാജരാജ ചോളനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മുഴുവനും കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇത് ആദിത്യ കരികാലനെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും അദ്ദേഹം അവിടെ നിന്ന് കേൾക്കുകയും അതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടും രക്ഷപ്പെടുന്നത് ഒന്നും രണ്ടും ആളുകളല്ലായിരുന്നു, ചോള സാമ്രാജ്യത്തിലുള്ള ഒരുപാട് പേരുടെ ജീവനും
ചോള സാമ്രാജ്യത്തിന്റെ സിംഹാസനവുമായിരുന്നു. എന്നാൽ വന്ധ്യദേവനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകും, വന്ധ്യദേവനെ പോലൊരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിരുന്നു എന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദിത്യ കരികാലനും അതുപോലെ അരുൾമൊഴി വർമ്മനും ശരിവെക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരു കപ്പലിൽ അരുൾമൊഴി വർമ്മനെ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന സംശയത്തിന്റെ പുറത്ത് മാത്രം ഈ ഒരു വന്ധ്യദേവൻ കടലിലേക്ക് എടുത്തു ചാടി ആ ഒരു കപ്പലിൽ കയറി നോക്കിയിട്ടുണ്ട്. അത്രത്തോളം തൻ്റെ സുഹൃത്തും രാജകുമാരനുമായിരുന്ന അരുൾമൊഴി വർമ്മൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ ആദിത്യ കരികാലനെ സഹായിക്കുവാനായിട്ട് ഒരുപാട് കഷ്ടതകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിലർ നോക്കുകയാണെങ്കിൽ വന്ധ്യദേവനും ആദിത്യ കരികാലനും തമ്മിലുണ്ടാകുന്ന ആ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ അവർക്കിടയിലുള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദിത്യ കരികാലൻ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പലയിടങ്ങളിലും കഥാപാത്രം എന്ന ഈ വാക്കൊക്കെ ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം ഇത് പൂർണ്ണമായും ഫിക്ഷനാണെന്നല്ല. കൽക്കി കൃഷ്ണമൂർത്തി ഈ ഒരു കഥ എഴുതിയത് ജനുവിനായിട്ട് ചോളന്മാരുടെ ചരിത്രത്തെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏകദേശം 3 വർഷമാണ് ഈ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ട് റീസെർച്ചിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയത്. 3 തവണ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് യാത്രയും ചെയ്തു ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി മാത്രം. പിന്നെ പലയിടങ്ങളിലായി ഞാൻ പറഞ്ഞു ഈ ഒരു വന്ധ്യദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നുണ്ടാകുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. അതായത് ആദ്യം നമ്മൾ ഈ ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു യങ് മാൻ ആയിരുന്നു, അല്ലെങ്കിൽ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു ഈ വന്ധ്യദേവനെങ്കിൽ, പോകെ പോകെ ഒരിക്കലും അതുപോലെ കെയർ ഫ്രീ ആകാത്ത രീതിയിൽ ഒരു സീരിയസും മെച്ചുവറുമായിട്ടുള്ള വളരെ റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു സേനാധിപതിയായി മാറുന്നതും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ലഭരായൻ വന്ധ്യദേവൻ എന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ.